ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ആടലോടകം എന്ന ഔഷധ സസ്യവും അതുപയോഗിച്ച് ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് പറ്റിയ ഒരു ഔഷധപ്പൊടിയുമാണ്. ഇതാണ് ആടലോടക ഔഷധ സസ്യം. ഇതിനെ കഫക്കെട്ടിൻ്റെ ശത്രു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിൽ ചെറിയ ഇലകളുള്ള ആടലോടകവുമുണ്ട്, വലിയ ഇലകളുള്ള ആടലോടകവുമുണ്ട്. ഇതിൽ ഈ കാണുന്നത് ചെറിയ ഇലകളുള്ള ആടലോടകമാണ്. ഇതാണ് നമ്മൾ ഔഷധ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നല്ല വൃത്തിയുള്ള ഇലകൾ കുറച്ച് നുള്ളിയെടുക്കാം. ഔഷധപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു 10-12 ഇലകൾ എടുക്കണം. ഈ ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഒരു അര ഗ്ലാസ് നമ്മൾ ചോറ് വെക്കുന്ന അരി എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് വാർത്തെടുക്കുക. ഈ വാർത്തെടുത്ത അരി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിന് നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് റേഷൻ കടയിൽ അരി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറവായി കിട്ടുന്നതാണ്. ഇത് നന്നായി വറുത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച ആടലോടകത്തിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ ഇല ഇട്ട ശേഷം 2-3 മിനിറ്റ് വരെ ചെറു തീയിൽ ഇളക്കി കൊടുത്ത് ഈ ഇലകൾ നമുക്ക് മുരിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലവണ്ണം മുരിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അതിനാവശ്യമായ കൽക്കണ്ടവും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുരപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 മാസം വരെ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നല്ല അടുപ്പുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ, ഈർപ്പം തട്ടാത്ത അവസ്ഥയിൽ വെക്കുകയാണെങ്കിൽ 3-4 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വിട്ടുമാറാത്ത ചുമ, വരണ്ട ചുമ, കഫക്കെട്ട് എന്നിവയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഔഷധപ്പൊടിയാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ അല്പം തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അലർജി മൂലമുണ്ടാകുന്ന ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ എന്നിവയ്ക്ക് എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് അറിയില്ല. അലർജി ഉള്ളവൾ അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനുള്ള മരുന്ന് കഴിക്കുക. ഇത് നമ്മുടെ സാധാ ജലദോഷം, ചുമ, പിന്നെ അതുപോലെ വരണ്ട ചുമ, വിട്ടുമാറാത്ത ചുമ എന്നിവയ്ക്കൊക്കെ നല്ലൊരു ഔഷധപ്പൊടി തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല അടുപ്പുള്ള കണ്ടെയ്നറിൽ വെച്ച് ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പൂപ്പൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു ഔഷധപ്പൊടി തന്നെയാണ് ചുമക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും അസ്സലാമു അലൈക്കും.